ഹലോ ഗായ്സ്, നമ്മളിവിടെ വന്നേക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം പഞ്ചായത്തില് മൃഗാശുപത്രിയുടെ മുമ്പിൽ നിൽക്കുക. നമ്മളിപ്പം ഇതാ ഈ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട് കേട്ടോ. അപ്പം ആ സ്കൂളിലൊരു അധ്യാപകൻ സ്ഥിരമായിട്ടൊരു തലയിൽ മുറിവായിട്ടൊരു മാഗട്ട് വൂണ്ട് ഉള്ള ഒരു ഡോഗിനെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫീഡൊക്കെ ചെയ്യുന്നതാ, കാണാറുള്ളതാ. ഒരാഴ്ചയായിട്ട് ഒരു മുറിവൊക്കെ വന്ന് പുള്ളി ഹെൽപ്പ് ചോദിച്ച് ഇങ്ങനെ നാടാനാടുമ്പോൾ ചോദിച്ചു കിടന്നപ്പോഴാണ് നമ്മുടെ നമ്പർ കിട്ടിയത്. അങ്ങനെ പുള്ളിക്കാരെ നമ്മൾ കാണാൻ പോവാ. പുള്ളി വളരെ വിദഗ്ധമായിട്ടൊരു ബാത്റൂമിനകത്ത് ട്രാപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഡോഗിനെ. അപ്പോൾ നമുക്ക് ആ മൃഗാശുപത്രിയിൽ ആളുണ്ടെങ്കിൽ ആ ഡോഗിനെ എടുത്തുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ആശുപത്രി, നമുക്കൊന്ന് ഇവിടെ ട്രീറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഒന്ന് വഴിക്ക് മൃഗാശുപത്രി കണ്ടു, അന്വേഷിപ്പോൾ ഇവിടെയാന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഇവിടെ ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നോക്കാം. എല്ലാരും കഴിക്കാൻ പോയി കാണോ? കൃഷിയൊക്കെ ഉണ്ട്. കഴിക്കാൻ പോയതാണോ? സമയം എത്ര? അന്നേരം കഴിക്കാൻ പോയതായിരിക്കോടോ. ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഇവര് പോയേക്കുവാ. നമ്പർ ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് വിളിച്ച് നോക്കാം. വെറ്റിനറി സർജൻ പശുവിനെ ചികിത്സിക്കാൻ പോകുന്നു, നമ്പർ ഇട്ടിട്ടുണ്ട് നമ്പർ. പിന്നെ രാത്രികാല വെറ്റിനറി സേവനത്തിന് വിളിക്കേണ്ട നമ്പർ വിനയ് ശങ്കർ. ഈ നമ്പറിലൊക്കെ ഇവിടെ ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഹോസ്പിറ്റലിന്റെ നമ്പർ ഉണ്ട്. എന്തായാലും നമുക്ക് ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കാം. നോക്കുന്നു. ഒരു ഡോഗിനെ നോക്കാം. വലിയ മോശപ്പെട്ട അവസ്ഥയിലാണ്. ഇവരിട്ടുണ്ട്, ഫുഡൊക്കെ തിന്നുന്നുണ്ടായിരുന്നോ? കണ്ടായിരുന്നതല്ലേ? ഇല്ല ഇതിങ്ങനെ അല്ലെങ്കിൽ അടുപ്പായിരുന്നു. അപ്പം ഞങ്ങൾ ചത്തിയറ VHS സ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായ രാജേഷ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ പറഞ്ഞ പ്രകാരം വന്ന് കാണുന്ന കാഴ്ച നമ്മുടെ ഒന്നാം നിലയിൽ, ബിൽഡിങ്ങിൻ്റെ ഒന്നാം നിലയിൽ പാത്തിരിക്കുന്ന തലയിൽ വലിയൊരു മുറിവോടുകൂടിയുള്ള പെണ്ണായാണ്. ബാത്റൂമിൽ പൂട്ടിയിട്ടെങ്കിലും പിള്ളേർ അവിടുത്തെ വിദ്യാർത്ഥികൾ അറിയാതെ തുറന്നപ്പോൾ ഇറങ്ങി ഓടി ഇവിടെ വന്ന് പാത്തിരിക്കുമായിരുന്നു. ഭയങ്കര വലിയൊരു മുറിവായിരുന്നു, ഭയങ്കരമായിട്ടുള്ള സ്മെല്ലോടുകൂടി. പ്രകൃതിയായിട്ട് മരണത്തിൻ്റെ മുന്നിലേക്ക് ഇയാളെ വിട്ടയച്ചായിരുന്നു. കുഴി വന്ന് സ്വാഭാവിക മരണമായിട്ടൊക്കെ ആൾ മരിക്കാനായിട്ട് ഇടയുള്ളൊരു അവസരമായിരുന്നു അത്. അപ്പോഴാണ് നമ്മുടെ സാറ് മരണത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് വിളിച്ചത്. പക്ഷേ ദാരുണമായിട്ടുള്ളൊരു വലിയൊരു മുറിവായിരുന്നു അത്. വലത്തെ കാലിന് പണ്ടെങ്ങോ ഫ്രാക്ചർ സംഭവിച്ച റീസെറ്റ് ആയുള്ളൊരു സ്ട്രക്ചർ. പക്ഷെ അത് വെച്ച് നന്നായിട്ട് ഓടാനൊക്കെ പറ്റുന്നുണ്ടാക്ക്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകപ്പാടെ ഇയാളൊരു വിഷമം ഉണ്ടാക്കുന്നത് ഇത്രയും ഏജായിട്ടുള്ളൊരു ആരോഗ്യസ്ഥിതി.
സ്ഥിരമായിട്ട് തെരുവ് നായ്ക്കളുടെ കഴുത്ത് ഭാഗത്ത് ഉണ്ടാവുന്ന മുറിവാണ് ഇതുപോലെയുള്ളത്. രണ്ടാഴ്ച പഴക്കമുള്ള മുറിവിൽ ഏകദേശം ആയിരക്കണക്കിന് പുഴുക്കളായിരുന്നു ഞങ്ങൾ കണ്ടത്. സ്വന്തമായിട്ട് നക്കി ഗ്രൂം ചെയ്യാൻ പറ്റാത്ത ഏരികളിൽ ഇതുപോലെ മുറിവുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതുപോലത്തെ അനിമൽസിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഏക ഇൻസെക്ട്സിൽ ഒന്നാണ് നമ്മുടെ നാടുകളിലുള്ള ഈച്ച. ഈച്ചയുടെ ലാർവയാണ് ഈ കാണുന്ന പുഴുക്കൾ. ഇവർ വളർന്ന് 15 ദിവസം തൊട്ട് 30 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഈച്ചകളായിട്ട് പറഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വരുന്നത്. അപ്പോൾ ഈച്ചകൾ എങ്ങനെയാണ് നമ്മുടെ അനിമൽസിനെ ബാധിക്കുന്നത്, വരാതിരിക്കാൻ എന്തൊക്കെയാണ് വഴികളെന്നൊക്കെ ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യക്കാർക്ക് അത് വളരെയധികം സഹായിക്കുന്നതായിരിക്കും. ഒത്തിരി മെനക്കേട് കാരണം നമ്മൾ വലയിഞ്ഞു പോകുന്നത്. ഇത് രണ്ടാഴ്ച കൊണ്ട് ഈ സാധനങ്ങളൊക്കെ കിളിച്ചു തുടങ്ങും. അകത്തുള്ളതെല്ലാം ഈച്ചകളുടെ ലാർവകളായ ഈ പുഴുക്കൾ മാംസം തിന്നാണ് അവർ വളർന്നു വരുന്നത്. അങ്ങനെയുള്ള പക്ഷം ദേഹത്ത് മൊത്തം പഴുപ്പും സ്മെല്ലും ഇതൊക്കെ വീണ്ടും വീണ്ടും കൂടുതൽ ഈച്ചകളെ അട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ വൂണ്ട് ഡ്രസ്സ് ചെയ്ത പ്രകാരം അവരുടെ വൂണ്ടുള്ള ഏരികളെല്ലാം നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കുളിപ്പിക്കുന്നതും വൃത്തിയാക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഭാവിയിൽ ഈച്ചകൾ ഇവരെ പൊതിഞ്ഞ് ശല്യം ചെയ്യാതിരിക്കും. അപ്രകാരം ചെയ്യുന്നത് നല്ലൊരു ഹൈജീൻ പ്രോസസ്സാണ്. അവരുടെ മുറിവുകളിലൊക്കെ വെള്ളം വീണെന്ന് വെച്ച് യാതൊരുവിധ ഇൻഫെക്ഷനും ആവാറില്ല. അപ്പം നിങ്ങളും ഇപ്രകാരം നിങ്ങളുടെ ഡോഗിനെ അനിമൽസിനെയൊക്കെ ഇപ്രകാരം തന്നെ ശുചിയാക്കുന്നത് നല്ലതാ. വൂണ്ടിൽ വെള്ളം വീണെന്ന് വെച്ച് യാതൊരുവിധ പ്രശ്നവും വരത്തില്ല. വെള്ളം കുടിക്കാൻ നോക്കുന്നത് കേട്ടോ. ഇത്ര ദിവസമായിട്ട് വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല. ഒന്നുമില്ല, വെള്ളമില്ല, വേദന കിട്ടിങ്ങനെ നടക്കൂലേ. പ്രകൃതിയായിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ഒരു അവസരം കൊടുത്തേ. നമ്മള് തിരിച്ചില്ല. ഈ പട്ടി ഇടയ്ക്കൂടെ വരുമ്പോഴേ ഇതിന് കൂടെ ഇതെവിടെയും കിടക്കുമ്പോ മാറി വേറൊരു പട്ടി ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. ഒരു ആമ്പട്ടി ആയിരുന്നു, അത് മാറി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. നമ്മൾ അതിന് അങ്ങനെ ആയില്ല കണ്ടുപിടിക്കുന്നത്. മറ്റേ പട്ടി ഉണ്ടോ അവിടെ കാണുന്നു. ഇപ്പൊ അതിനെ കാണുന്നില്ല. സെന്റിമെന്റ് ഉണ്ട് ആനിമൽസിനൊക്കെ. ഞാൻ പോകാനുള്ളതൊക്കെ ഡോഗിനൊക്കെ പിടിച്ചോണ്ട് പോകാൻ കാരണം എന്റെ ഏറ്റവും സുഹൃത്തോ അവര് ഓടി വരികയും കൊരക്കുകയും അവര് കമ്പനി കൊരയുടെ ശബ്ദത്തിനൊക്കെ വ്യത്യാസവും ഒക്കെ ആയിരിക്കും. ഞാൻ തന്നെ ഞെട്ടി പോയിട്ടുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കെന്തോ ഒരു സന്തോഷം ഞാൻ 3 ദിവസത്തെ പ്ലാനാണ്. 3 ദിവസമായിട്ട് ഇതേപോലെ എന്താ ഇതിനെ എങ്ങനെ സേവ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്.
ഞങ്ങൾ എല്ലാവരും കൂടി അവനെ കുളിപ്പിച്ച് പരിചരിച്ചിരുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡോഗിന് തന്നെ ഭയങ്കര ഒരു ഉണർവും, കണ്ടു നിന്ന സാറിനും ഭയങ്കര ഉണർവും ഒക്കെ ആയിരുന്നു. വളരെ ഹാപ്പി ഉണ്ടാകുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. തിരിച്ച് ആ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു കണ്ണിൻ്റെ ജ്വാലയൊക്കെ ഞങ്ങൾ കണ്ട് ഫീൽ ചെയ്തിരുന്നു. ആരും കുറച്ച് ശരീരത്ത് ഇതില്ല, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. പ്രായത്തിന്റെ ഒരു ശോഷിപ്പും ഇയാളെ കഴിക്കുന്ന കഴിക്കാൻ വരുന്നതിന്റെ ഒരു പ്രശ്നം. രണ്ട് പീസായിട്ട് ഇങ്ങനെ കിടന്നിട്ട് മാസങ്ങളോളം അരഞ്ഞ വട്ടികളൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കൈ മുറിച്ചാലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലേ ഇത് രണ്ടും രണ്ട് ദർശനാ. കൈയില്ലാതെ നടക്കുന്നതിനേക്കാൾ ഭീകരമാണ് മറ്റേത്. ഞാൻ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും, അതായത് സാധാരണ കേസസ് ഒന്നും പറയില്ല, തീരെ നിവൃത്തി ഇല്ലാതെ എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. എന്നെയോ ഭക്ഷണം കഴിച്ച ആളങ്ങ് ഉഷാറാവും. അല്ല കൂടെ ഇടാൻ ചെലപ്പോ ഇറങ്ങി പോവാനും വേറെ പട്ടി വരാനൊക്കെ ആള് തന്നെ, അതുകൊണ്ട് ഉപദ്രവിക്കത്തില്ല. ഒഴിഞ്ഞ ബിൽഡിംഗ് ആയതുകൊണ്ട് ഞാൻ അകത്തോട്ട് കേറിയാണ്. ഇങ്ങനെങ്കിലും ഇരിക്കാറൊക്കെ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഞങ്ങളെല്ലാം ഒന്ന് കുളിപ്പിച്ച് നല്ല പ്രായമുണ്ട് സാറേ, വല്ലൊക്കെ തേങ്ങി ചാവാറായിട്ട് പ്രകൃതി ഒരു അവസരം കൊടുത്തത്. പക്ഷെ ഇദ്ദേഹമാണ് വീണ്ടും ഞാനിവിടുത്തെ ടീച്ചറായി ശരിയായിട്ട് ജോയിൻ ചെയ്തത്. ടീച്ചറെ കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊണ്ട് കൊടുക്കാം. അയാളെ അപ്പത്താ ഷെയ്ഡിലോ അവിടെ കിടത്തിയാ പോരെ, ആ സൈഡിൽ. കൂട്ടത്തില്ല ഇങ്ങനെ വലിച്ചെടുത്ത്. മൂവ് ചെയ്ത് തുടങ്ങി അല്ലേ? അങ്ങനെ ചൊറിയുന്ന നല്ല ഇൻട്രസ്റ്റ് വെറ്റിനറി ഡോക്ടറായ സുൽഫീക്കർ സാറിന്റെ സന്മനസ് മൂലം നമുക്ക് ഈ ഡോഗിനെ വൂണ്ട് ഉണങ്ങുന്നവരെ ഇവിടെ വെച്ചേക്കാനും പരിചരിക്കാനും അവസരം നൽകി. കൂടാതെ നമ്മുടെ അധ്യാപകൻ ഡെയിലി ഉള്ള ഫുഡും വെള്ളമൊക്കെ കൊടുക്കാമെന്നും കൂടി പറഞ്ഞ പ്രകാരം നമ്മൾ സന്തോഷം അറിയിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്ന് പ്ലാനിട്ടു.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് താമരക്കുളം പഞ്ചായത്തില് സ്ട്രേ ഡോഗിന്റെ തലയിൽ വൂണ്ടായിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നത് നമ്മുടെ സാറാണ്. സാറ് ഇവിടുത്തെ സ്കൂളിലെ ഡ്രോയിങ് ടീച്ചറും പിന്നെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് പിള്ളേർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനാണ്. അപ്പം സാറ് നമ്മുടെ അടുത്ത് പറയും. ഞാനിവിടെ ഇങ്ങനെ ഇത്രയും വളരെ മോശമായ അവസ്ഥയിൽ കഴുത്തിൽ വലിയ മാരകമായ മുറിവായിട്ട് ഒരു നായ ഒരു മൂന്ന് ഒരാഴ്ചക്ക് മേളായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനെ പിടിക്കാനുള്ള അറിവോ കാര്യങ്ങളോ എനിക്കില്ല. ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് ലിങ്കുകൾ എനിക്ക് ഓൺലൈനിലുണ്ടായിരുന്നത് വഴി ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റോഷൻ എന്ന് പറയുന്ന ഡയറക്ടറുള്ള ആളുടെ നമ്പർ കിട്ടി. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം അയച്ച സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും. ഒന്ന് ദേവ, പിന്നെ മീനാക്ഷി എന്ന് പറഞ്ഞ നമ്മുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഏഞ്ചൽസിനെ പോലെയാണ് തോന്നിയത്. ഇത് ഇത്രയും അറിയിക്കുന്ന ഒരു ഒരു ജീവിക്ക് അതിൻ്റെ കണ്ണിൽ നിന്ന് അതിൻ്റെ പെയിൻ നമുക്ക് വായിച്ച് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അത് ഇവരുടെ ഇത് ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ആശ്വാസവും അതിൻ്റെ ഒരു എന്തോ അതിൻ്റെ ഉന്മേഷമൊക്കെ കണ്ടപ്പം എന്തോ മനസ്സിന് വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ ഇവർക്ക് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സാറ് ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാനിവിടെ സത്യ എച്ച് എസിലെ ആർട്ടിൻ്റെ ടീച്ചറാണ്. ഇപ്പം നമ്മള് പറഞ്ഞു വന്ന ഇതാ സാറിൻ്റെ ഉള്ള ഈ ഒരു വ്യക്തിത്വം അവിടെയുള്ള സ്റ്റുഡൻസിനും കൂടി പങ്കുവെക്കണം എന്നാണ് ഞങ്ങൾ ഇതിലൊരു മോറൽ സയൻസ് പറയുന്നത്. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ നമ്മൾ വെള്ളിയാഴ്ച മോറൽ ക്ലാസ്സുകൾ നടത്തുമായിരുന്നു, നമ്മുടെ വ്യക്തിത്വത്തിനെ കുറിച്ചൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ക്ലാസ്. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിൽ പണ്ട് നേച്ചർ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ പണ്ട് കാലങ്ങളിൽ ചെടിയും അതും ഇതൊക്കെ ആയിരുന്നു നേച്ചർ ക്ലബ്ബിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്, ചെടിക്ക് വെള്ളം ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു വന്നത് നമ്മുടെ സ്കൂളുകളിൽ ഇതുപോലെ മൃഗങ്ങളുടെ അവസ്ഥകളും ഇല്ല അവരുടെ ബെനിഫിറ്റ് ഫുഡ് ചെയിൻ എന്തുവാ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ നാടില് അനിമൽസിൻ്റെ ഉള്ള ഇമ്പോർട്ടൻസ് അവർ നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളൊരു ക്ലാസ്സുകൾ ഈ അടിസ്ഥാനം തൊട്ട് തന്നെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു മാതൃകാ വിദ്യാലയം പോലെ നമ്മുടെ ഈ ഒരു ചത്തിയറ സ്കൂള് വരണമെന്ന് ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഒരു ക്ലാസ്സൊക്കെ വെച്ചിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പറയാറ് നമ്മുടെ ആദ്യ വിദ്യാലയം നമ്മുടെ വീട് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ സ്മോൾ ഫാമിലി ആയതുകൊണ്ട് അച്ഛൻ അമ്മ രണ്ടുപേരും രണ്ടു വഴിക്ക് ജോലിക്കുമോ പിന്നെ മക്കൾ മാത്രമുള്ളൂ. അപ്പം കൂട്ടുകുടുംബമായിരുന്നെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂമ്മമാരൊക്കെ നമുക്ക് അവിടെയുള്ള കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടുകുടുംബം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ രീതിയിൽ പിള്ളേർക്ക് ഒരു അറിവ് കിട്ടുന്നില്ല. പുറം ലോകം എന്തുവാന്ന് വണ്ടി എങ്ങനെ ഓടിക്കേണ്ടതെന്നുള്ളൊരു ധാരണയില്ല, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ എങ്ങനെയോട് പെരുമാറണം എന്നുള്ളൊരു ധാരണയില്ല, മൃഗങ്ങൾ എന്താ ചെടികൾ എന്തോ ഇതൊന്നും സ്നേഹങ്ങളൊന്നും ഇല്ല. പണ്ട് ഉള്ളവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. പണ്ടുള്ളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും പശു പാല് കറക്കുന്നതും ആടിനെ സംരക്ഷിക്കുന്നതൊക്കെ കണ്ടെങ്കിലും പിള്ളേർ വളരുമായിരുന്നു. പക്ഷെ ഇതൊന്നും ഇപ്പം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാടുകളിൽ ഒരു മൃഗസ്നേഹം വളർന്നു വരും, ചെടികളിലുള്ള സ്നേഹം, അങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നല്ലൊരു ഒരു നല്ലൊരു വളർന്നു വരുന്ന തലമുറ നമുക്ക് ഇങ്ങനെ വാർത്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സ്കൂളിൽ നിന്ന് നമ്മളെ തുടങ്ങുന്ന അടിസ്ഥാനം നല്ലത് തന്നെയായിരിക്കും എന്ന് ഞാൻ സാറിനോട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരുന്നേ. അപ്പം സാറ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ പ്രിൻസിപ്പൾ ഇവിടുത്തെ പ്രിൻസിപ്പളിനെ കുറിച്ച് നല്ല കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്കൂള് ഇതേപോലെ ഡോഗിന് വയ്യെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഭക്ഷണ സഹിതമൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാമെന്നൊക്കെ സാറിനോട് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വങ്ങളെ കണ്ടതിൽ ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം രണ്ടുപേരും കൂടി ചേർന്ന് പ്രിൻസിപ്പളും സാറും ഒക്കെ ചേർന്ന് എല്ലാവരും കൂടി ഒരു ക്ലാസ്സുകളൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇവിടുത്തെ പിള്ളേർക്ക് നല്ലൊരു അറിവ് തന്നെ ഇവിടെ കിട്ടും, നല്ല മൃഗസ്നേഹവും മനുഷ്യസ്നേഹവും ആയിട്ടൊക്കെ അവർ വളർന്നു വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിതാണ്, ഞാനൊരു മൃഗസ്നേഹിയാണ്. എനിക്ക് ഈ മൃഗസ്നേഹിയിലല്ല ആരുടെയും വേദന കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരാളല്ല. അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് എന്റെ പോളിസി. സോ ഇന്ന് അതിന്റെ ഒരു സംതൃപ്തി എനിക്കുണ്ട് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളത്. നന്ദി. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക.
നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ബൈ.